ഹലോ മച്ചാമാരെ, ഗിരീഷ് വെണ്ണല വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും അനസും കൂടി ഒന്ന് ഇടുക്കി വരെ വന്നേക്കണേ. ഇടുക്കി കളക്ട്രേറ്റിന്റെ മുന്നിലാണ് വന്നേക്കുന്നത്. നമ്മുടെ വാവാ സുരേഷ് ഏട്ടൻ അരിക്കൊമ്പനെ തമിഴ്നാട്ടിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വൻ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യമായിട്ടാണ് ഗിരീഷ് വെണ്ണല വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണോട്ടാ. എനിക്ക് പുറകിൽ ആ എസ് ഐയുടെ പുറകെ വന്ന റാലിയൊക്കെ ഉണ്ട്. അരിക്കൊമ്പനെ തിരിച്ചു വേണമെന്നും പറഞ്ഞുകൊണ്ട് വൻ പ്രതിഷേധത്തിലാണ് ഇടുക്കി കളക്ട്രേറ്റിന്റെ മുൻവശം. അതിന്റെ കാഴ്ചകൾ സ്കിപ്പ് അടിക്കാതെ കാണട്ട. ഈ വീഡിയോയിൽ അരിക്കൊമ്പനെതിരെ പ്രതിഷേധം ചെയ്യുന്ന എല്ലാ കാഴ്ചകളും, എത്രത്തോളം അവർ ഈ ആനയ്ക്ക് വേണ്ടി സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ള കാഴ്ചകൾ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് വേറെ ഈ പ്രതിഷേധത്തിന്റെ കാഴ്ചകൾ കാണട്ട. കണ്ടാ പറപ്പിക്കണ എന്തോരം അമ്മച്ചിമാരൊക്കെയാണ് നോക്കിയാൽ മുദ്രാവാക്യം വിളിച്ചിട്ട് പോണത്. ഈ പ്രതിഷേധം കാണുമ്പോ തന്നെ നമുക്ക് ഇതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാവും. ഒരുപാട് ആളുകൾ അവരുടെ ജോലിയും മറ്റാവശ്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ അരിക്കൊമ്പന് വേണ്ടി വന്നേക്കുന്ന കാഴ്ചകളാണ്. സ്കിപ്പടിക്കാതെ കാണണോട്ടോ. അതെ, ഞങ്ങൾ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. വാവാ സുരേഷ് എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. സന്തോഷമുള്ളത് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ അരിക്കൊമ്പൻ അവരുടെ സ്ഥാനചലനത്തെ കുറിച്ച് ഒരു കൂട്ടായ്മ. ഏറ്റവും സന്തോഷം ദാരുണമായിട്ട് തോന്നിയത് അരിക്കൊമ്പൻ അവരുടെ പിടിച്ച് മാറ്റുന്ന ദിവസം നല്ല കോരിച്ചൊരിയുന്ന മഴയായി. അത് എന്താ പറയുക, അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ വിചാരിച്ചപ്പോൾ അദ്ദേഹത്തിന് പിടിക്കാൻ സാധ്യതയില്ല, ഇവർ കണ്ടെത്തില്ല എന്ന്. ഇന്ന് നമ്മളിവിടെ ഇങ്ങനെ അരിക്കൊമ്പൻ ജനിച്ച അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ച മണ്ണിൽ നമ്മൾ എത്തിയപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചത് നല്ല തണുത്ത അന്തരീക്ഷവും നല്ല പെരുമഴയും പെരുമാരിയും. ഇതിൻ്റെ എന്താ പറയുക, പ്രകൃതി ഇഷ്ടപ്പെടുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടായ്മയും നമ്മുടെ സ്വന്തം അരിക്കൊമ്പനും. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ 2023 9/15 നടക്കുന്ന ഈ കളക്ട്രേറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ, അല്ലെങ്കിൽ ഈ ധരണയിൽ 14 ജില്ലകളിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള ഞങ്ങൾ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ ഓരോ ജില്ലയിൽ നിന്ന് ഒരാൾ രണ്ടാളെങ്കിലും വെച്ച് ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ പരമാവധി ഞങ്ങൾ ഇതൊരു മനോഹര പ്രകൃതി രമണീയമായ ഒരു ജില്ലയാണ് നമ്മുടെ വയനാട് പോലെ ജില്ലയാണ് നമ്മുടെ എന്താ പറയുക ഇടുക്കി. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും നമ്മൾ അപ്പോഴത്തെ ആൾക്കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ പരിസ്ഥിതിയെ മലിനപ്പെടുത്താനോ കൊണ്ടുവരുന്ന വെള്ളത്തിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമൊന്നും വലിച്ചെറിയാതിരിക്കാനേക്കുള്ളൊരു ആൾക്കൂടാതിരിക്കാനുള്ളൊരു തീരുമാനം കൂടി ഞങ്ങൾ വളരെ കുറച്ച് പേര് ചേർന്ന് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഈ മഴ എന്തായാലും നല്ലൊരു ലക്ഷണം, സാറ് പറഞ്ഞ പോലെ നല്ലൊരു ലക്ഷണമായി പല മേഖലയിലും പ്രവർത്തിച്ചു. ഞങ്ങളാരും എന്താ പറയുക, ഉദ്ഘാടനം ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല ഉദ്ഘാടനം, നിങ്ങളൊക്കെ ആര് ചെയ്താലും ഉദ്ഘാടനം ഒരുപോലെയാണ്, നമ്മളെല്ലാവരും തുല്യരാണ് എന്ന്. എന്തായാലും നമ്മൾ ഇതിൻ്റെ അവസാനം വരെ ഇന്നിപ്പോൾ നമ്മൾ ഈ നാട്ടിലെ കളക്ടറേറ്റിൽ ഇങ്ങനൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് തന്നെ നമ്മളെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടിലൊരു വിഷമം പിടിക്കാൻ നടന്ന ഒരു സംഭവം ഉണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുന്നെയാണ് നമുക്കറിയാം കൊല്ലകൊല്ലി എന്ന് പറയുന്ന ഒരു നല്ല ലക്ഷണമൊത്ത എല്ലാ ആന, ഞങ്ങളാര് ആനപ്രേമികളൊന്നുമല്ല, ഞങ്ങൾ മൃഗസ്നേഹികളും ഞങ്ങൾ പ്രകൃതി സ്നേഹികളാണ്. പക്ഷെ ഞങ്ങൾ പ്രകൃതി സ്നേഹിക്കുമ്പോൾ മൃഗങ്ങളെ മാത്രമല്ല ഞങ്ങൾ സ്നേഹിക്കുന്നത്, ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരെ കൂടി സ്നേഹിച്ചുകൊണ്ട് പകുതി ജനങ്ങൾ പകുതി പ്രകൃതിക്കും പകുതി മനുഷ്യനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഒരു കാരണം ഞങ്ങൾക്ക് പോലീസിൻ്റെ കാവലിൻ്റെ ആവശ്യമില്ല, മറ്റാരുടെയും കാവലും ഞങ്ങളൊരു വഴക്കിനോ അല്ലെങ്കിൽ ആരെയും മോശപ്പെട്ട് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ മോശം പറയാനോ ഒരു രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സംഘടനയിലുണ്ട്. ഇതിൽ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. നമ്മുടെ എന്താ പറയുക വനത്തിലെ അരിക്കൊമ്പനെ പോലെ അരിക്കൊമ്പന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അദ്ദേഹം പ്രകൃതിക്ക് വേണ്ടി അല്ല പ്രകൃതിയിൽ ഇങ്ങനെ ഇണക്കി ജീവിക്കുന്നു. അതുപോലെ ഞങ്ങളെല്ലാവരും ഞങ്ങൾക്കൊന്ന് രാഷ്ട്രീയമോ ജാതിയോ മതമല്ല പറയുമ്പോൾ ചിലപ്പോൾ അധികാരത്തിലിരിക്കുന്ന ചിലപ്പോൾ ആരെയെങ്കിലും ചിലപ്പോൾ ഊന്നി ആർക്കെങ്കിലും പ്രസംഗിക്കേണ്ടി വന്നാൽ അതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഇന്നത്തെ ഈ പ്രതിഷേധം ഈ കാസർഗോഡ് മുതൽ പാറശാല വരെ തിരുവനന്തപുരം 14 ജില്ലകളിലും പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ കൂടുതലും എനിക്ക് തോന്നുന്നു എനിക്ക് ഇന്ന് ഇന്നലെയായിട്ടൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കോളം വന്നത് അമ്മമാരുടെ കോളമാണ്. അമ്മമാരെല്ലാം വിഷമിച്ചുകൊണ്ടാണ് എല്ലാവരും എന്നെ വിളിച്ചു പറയാം ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞ തീരുമാനം നമ്മുടെ കയ്യിലല്ല, അധികാരിയുടെ കയ്യിലല്ല, പ്രകൃതിയിലാണെന്ന് തോന്നി. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊണ്ടുവരാറുണ്ട്, 2 മാസത്തിനിടയിൽ 2 പ്രാവശ്യം മയക്കുവെടി വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടേണ്ടതാണ് അദ്ദേഹത്തിന്. എന്നിട്ട് പോലും അതിനെ അദ്ദേഹം അതിജീവിക്കുന്നു. അപ്പൊ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം നമ്മുടെ കേരളത്തിന്റെ സ്വന്തം അരിക്കൊമ്പന് നല്ല എന്താ പറയുക നമ്മുടെ നമ്മുടെ അരിക്കൊമ്പന അവരുടെ നമ്മുടെ ചിന്നക്കനാലിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സാർ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു. അതിന്റെ അവിടെ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ച് അവിടുത്തെ എത്ര ആൾക്കാർ 25 പേര് മാത്രമേ ഉള്ളൂ, റിസോർട്ടിനെ കുറിച്ച്, അതുപോലെ
കയ്യേറ്റ ഭൂമിയെക്കുറിച്ച്, ഇതിനോടൊപ്പം തന്നെ നമ്മുടെ അരിക്കൊമ്പന നാട്ടിലേക്ക് ഇടുക്കിയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നാട്ടുകാരെ കൂടി, അവിടുത്തെ താമസിക്കുന്നവരെ കൂടി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, എന്നുവെച്ചാൽ അവർക്കൊരു അപകടം ഉണ്ടാവാതെ അവരെ കൂടി പ്രൊട്ടക്ട് ചെയ്ത് അവിടുന്ന് മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട ആ സാധനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അരിക്കൊമ്പനെ നമ്മുടെ ചിന്നക്കനാലിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ഒരു വഴി ഒരുക്കട്ടെ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ 14 ജില്ലകളിൽ, ഞങ്ങൾ തിരുവനന്തപുരത്ത് പഴവങ്ങാടിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ മറ്റ് ജില്ലകളിലൊക്കെ ഇതിന്റെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ അതുപോലെ നമ്മളിപ്പോഴും തീരുമാനം, നമ്മൾ അതിന്റെ യഥാർത്ഥം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങളിങ്ങനെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അടുത്ത ദിവസം ഒരു ഫോട്ടോ വരും, അല്ലെങ്കിൽ ഒരു വീഡിയോ വരും. വീഡിയോ വരുമ്പോൾ എനിക്ക് ചിരി വരും. ആ വീഡിയോ കാണുന്നത് ഇടുക്കിയിൽ ചിന്നക്കലാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീഡിയോ ആണ് വരുന്നത്, ചിന്നക്കലാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഫോട്ടോയാണ് വരുന്നത്. എന്നിട്ട് പറയുന്നത് ഇത് തമിഴ്നാടാണ്, തമിഴ്നാട്ടിലൊന്നും ഞങ്ങളാരും പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങൾക്കാർക്കും അറിയാത്ത സ്ഥലമാണ് തമിഴ്നാട്. അപ്പോൾ ഈ ഫോട്ടോ വരുമ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സത്യമാണ്, ആരും അവിടെ അരിക്കൊമ്പനോട് അധിവസിച്ച് അടിപൊളിയായിട്ട് ജീവിക്കും. പിന്നെ കുഴപ്പമില്ല, ഒരു നല്ല കാര്യം നടന്നത്, കേരളം വന കേരളത്തിൽ കേരളത്തിലുള്ള ആൾക്കാർ ആ ആനയെ പിടിച്ചപ്പോൾ 98 ലക്ഷം രൂപയായി. പാവപ്പെട്ട വനംവകുപ്പ് അല്ല, നമ്മുടെ തമിഴ്നാട് പിടിച്ചപ്പോൾ 2 ലക്ഷം രൂപയാണ്. പിന്നെ 5 ലക്ഷം രൂപ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ 5 ലക്ഷം രൂപയുടെ റേഡിയോ കോളർ കൂടി അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു കാര്യം. എന്തായാലും നമ്മൾ ഈ പ്രതി അധികം സംസാരിക്കുന്നതിൽ ഒരുപാട് വൈകി, മഴ നന്നായിട്ട് മഴയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ എല്ലാവരും മഴ നിലനിൽക്കാൻ നിൽക്കണം. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും നന്ദിയുണ്ട്. 12 മണിക്ക് വെച്ച് വേണ്ടി വയസ്സ് 2 മണിയോളമായി, നല്ല മഴയൊക്കെ ആയിരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ നല്ല ലക്ഷണത്തിൽ ഈ പ്രകൃതി നമ്മളെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അരിക്കൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിലേക്ക് തന്നെ എത്തിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ധാരണ സമാധാനപരമായി. ഒരു കാരണവശാലും ആരെയും ഒരു മോശവും പറയാതെ, ഒരാളിനെ പോലും മോശം പറയാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ മോശം പറയാതെ, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അരിക്കൊമ്പനെ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ചിന്നക്കനാലിലേക്ക് തന്നെ എത്തിക്കണം. അവിടുത്തെ താമസക്കാരെ നല്ല രീതിയിൽ അധിവസിപ്പിച്ചുകൊണ്ട് ആ കയ്യേറ്റ ഭൂമി ഉള്ള കൃത്യമായിട്ട് കയ്യേറ്റ ഭൂമിയിലൊരു സർവേ നടത്തിക്കൊണ്ട് ആ സർവേ നടത്തിക്കഴിയുമ്പോൾ അറിയാം ഇതിലൂടെ ആരാണ് ഇവിടെ പ്രശ്നക്കാർ, ആരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അരിക്കൊമ്പനോട് വേണ്ട എന്ന് പറയുന്നവരാണ് ആരാണെന്ന് ആ സർവേ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ആരാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ 2023 9 15 നടന്ന നമ്മുടെ ഇടുക്കിയിൽ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ഈ ധർണ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്തേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അരിക്കൊമ്പൻ സ്നേഹികളും, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഒരു പ്രോഗ്രാമിന്, ഇവിടെ അരിക്കൊമ്പൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ അന്ന് പെർമിഷന് വേണ്ടി എഴുതി കൊടുക്കുമ്പോൾ അവിടുത്തെ DYSP സ്ഥലത്തില്ലായിരുന്നു, പക്ഷേ CA ഉണ്ടായിരുന്നു. CAയുടെ കയ്യിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അദ്ദേഹം വളരെ അനുകൂലമായി, വളരെ നല്ല രീതിയിൽ ആണ് നമുക്കൊരു ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഇങ്ങനെ ഒരു നടത്താൻ നമുക്കൊരു അനുവാദം നൽകിയത്. ഇങ്ങനെ ഒരു ധർണ നമ്മൾ ഇവിടെ കൂടിയതിൻ്റെ പ്രധാന കാരണം, ഇവിടെ അരിക്കൊമ്പൻ ജനിച്ചു വളർന്ന മണ്ണാണ്. ആ മണ്ണിലെ തിരുവനന്തപുരത്ത് ഉള്ള ഞാൻ, ഇനി ഞാൻ പോകുന്നത് 11-ാമത്തെ പ്രാവശ്യമാണ്. എനിക്ക് ഈ അരിക്കൊമ്പൻ എന്ന ആനയോട് ഒരു ഇഷ്ടവും സ്നേഹവും തോന്നിയ ഒരേ ഒരു ഒരു സീനാണ്. ആ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പത്ത് വെച്ച്, കമ്പം എന്ന് പറഞ്ഞാൽ ഇവനെ ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി, തമിഴ്നാട്ടിൽ നിന്നും അവൻ കമ്പത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ട്രോൺ അവൻ്റെ തലയിൽ അല്ലെങ്കിൽ അവൻ്റെ ചെവിയിൽ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടായതുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് ഓടി. അവൻ ഓടി വരുന്ന വഴിയിൽ ആൾക്കാരെല്ലാം ഓടുകയാണ്. ഓടുന്ന വഴിയിൽ ഒരു പാവം ഒരമ്മ, ആ അമ്മ, നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ട്, നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ട്, നിങ്ങൾക്ക് മറ്റ് സംവിധാനങ്ങളുണ്ട്, ഒന്ന് അടിച്ചു നോക്കിയാൽ കാണാം. ഒരു പാവപ്പെട്ട അമ്മ ഈ ആന വരുന്ന ആൾക്കാർ ഓടുന്നത് കണ്ടിട്ട് അവർ ചാടി എണീക്കുകയാണ്. ചാടി എണീക്കുമ്പോൾ എണീറ്റിട്ട് നോക്കുമ്പോഴാണ് അരിക്കൊമ്പൻ പാസ് ചെയ്യുന്നത്. അവനൊന്ന് ആ അമ്മയെ ഒന്ന് നോക്കി ഒരു കുറച്ച് ദൂരം, ഒരു 5 മീറ്റർ കുറച്ച് പോയിട്ട് തിരിച്ചു വന്നിട്ട് ആ അമ്മയെ ദയനീയമായിട്ടൊരു നോക്കിയിട്ട് അവൻ തിരിച്ചുപോയി. അവൻ അസഹനീയമായിട്ടുള്ള വേദന, തുമ്പിക്കൈയിൽ എന്താണ് നല്ലൊരു മുറിവും, അതോടൊപ്പം തന്നെ നല്ല വേദനയായിട്ടാണ് അവന്. ഈ മനുഷ്യരായിട്ടുള്ള മനുഷ്യരല്ല, ഈ ഫോറസ്റ്റ് ആയിരുന്നാലും ശരി, അധികാരിയാണെന്നാൽ ശരി, വളരെ മോശമായിട്ട്
വളരെ വളരെ വേദനിപ്പിച്ചിട്ട് പോലും അവൻ അവരെ ഉപദ്രവിച്ചിട്ടില്ല. അതാണ് അവൻ്റെ മനസ്സ്, അതാണ് എന്നെ വളരെയധികം വിഷമിപ്പിച്ചതും. എനിക്ക് അവനോട് ഇത്രയും അത് ഒരു എന്താ പറയുക, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നലുണ്ട്. ചേട്ടൻ പേരെന്താണ്? എൻ്റെ പേര് ഷൈജു എന്നാണ്. ചേട്ടൻ ചിന്നക്കനാലിൽ തന്നെയാണ് താമസിക്കുന്നത്? അല്ലെങ്കിൽ ഞാനിപ്പോൾ നിലവിൽ രാജാക്കാടാണ് താമസിക്കുന്നത്. ചിന്നക്കനാലിലുണ്ടായിരുന്നു 2000 മുതൽ 2013 വരെ ചിന്നക്കനാലിൽ താമസിക്കുന്നു. എന്താണ് ചേട്ടാ ഈ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റാനുള്ള കാരണം എന്തായിട്ടാണ് ചേട്ടൻ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ചേട്ടൻ പറയാനുള്ളത്? അരിക്കൊമ്പനെ മാറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ അവിടെ അരിക്കൊമ്പൻ അവിടെ ചിന്നക്കനാല് ഏറ്റവും കൂടുതൽ റവന്യൂ ഭൂമി ഉള്ളത് ചിന്നക്കനാൽ വില്ലേജിലാണ്. ഇപ്പോൾ ആ റവന്യൂ ഭൂമി എല്ലാം ഓരോരുത്തർ കയ്യേറി ഭൂമി തീർന്നുപോയി. പിന്നെ അതുപോലെ തന്നെ വനമാഫിയ എച്ച് എൻ എല്ലിൻ്റെ ഭൂമിയുണ്ട് അവിടെ, യൂക്കാലി പ്ലാന്റ് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് മരം വെട്ടി പെരുമ്പാവൂർ കൊണ്ടേ വിൽക്കുന്ന കുറേ ആളുകളും അതിൻ്റെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ അതിനെല്ലാം തടയായിരുന്നു അരിക്കൊമ്പൻ. കാരണം അരിക്കൊമ്പൻ ചിന്നക്കനാൽ സിമെൻ്റ് പാലം ആ ഏരിയ വിട്ട് പുറത്തു പോകുന്ന ഒരു ആനയല്ല. എനി ടൈം അവിടെ തന്നെ കാണും. കാരണം ഈ രാത്രി ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവനെ ആയിരിക്കും അവന് തടയായിട്ട് ഉണ്ടാകുന്നത്. ഇല്ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഇപ്പം സർക്കാരിൻ്റെ മരങ്ങൾ വെട്ടി നമ്മൾ വെട്ടിക്കടത്തി അത് ഇല്ലീഗൽ പ്രോസസ് അല്ലേ? സർക്കാരിൻ്റെ ഭൂമി നമ്മൾ കൈയേറിയാൽ അത് ഇല്ലീഗൽ അല്ലേ? അവിടെ കയറി വീട് വെച്ചാൽ അതോ? ഇതൊക്കെയാണ് അവിടെ നടക്കുന്നില്ല. റിസോർട്ട് മാഫിയുടെ റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ഇവരെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞാനതിനെ അവിടെ നാട് കെട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ അരിക്കൊമ്പനെ കൊണ്ടുപോയതിന് സപ്പോർട്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള സംഘടനയുടെ ആൾക്കാർ മാത്രമാണോ ഈ അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവന്നു പറയണത്, അല്ലെങ്കിൽ അവിടുത്തെ ചിന്നക്കനാലിലെ പ്രദേശവാസികൾക്കും തിരിച്ചു കൊണ്ടുവന്നുള്ള അഭിപ്രായമാണ്? ഇപ്പോൾ ചിന്നക്കനാലിലുള്ള ആളുകൾ ഇപ്പോൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അരിക്കൊമ്പൻ തിരിച്ചു വന്നില്ലെങ്കിലെന്ന്. കാരണം അവിടെയുള്ള ആളുകൾ ശരിക്കും അവനെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ പിടിച്ചു മാറ്റി എന്നുള്ള ഒരു കാരണം തിരിച്ചു കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത് ഇപ്പം തമിഴ്നാട്ടിൽ അരിക്കൊമ്പൻ സേഫ് അല്ല എന്നാണോ ചേട്ടൻ്റെ അഭിപ്രായം? അരിക്കൊമ്പൻ സേഫ് അല്ല എന്നുള്ളതല്ല, അരിക്കൊമ്പൻ്റെ ഒരു അപ്ഡേഷനും നമുക്ക് കിട്ടുന്നില്ല. കാരണം അരിക്കൊമ്പൻ ജീവനോടെ ഉണ്ടെന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അരിക്കൊമ്പനെ ഇവിടുന്ന് പി ടി ആറിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോസോ ഒരു ഫോട്ടോസോ ഒന്നും അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. സുപ്രിയ സാഹു അവരിടുന്ന ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസൊക്കെ ഇടുന്നത്, അതൊക്കെ നമ്മൾ ഞാൻ ചിന്നക്കനാലിൽ താമസിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് അവരീ പ്രാവശ്യം ഇട്ടോണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ ഭൂമാഫിയയുടെ വൻ കയ്യേറ്റം നടക്കുന്നുണ്ടെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതിനെതിരെ സർക്കാരൊന്നും ഒരു നടപടി എടുക്കണില്ലേ? സർക്കാരിൻ്റെ സപ്പോർട്ട് കൂടിയാണല്ലോ ഭൂമാഫിയ കയ്യേറുന്നത്. അവിടെ ഒരു പഞ്ചായത്തുണ്ട്, ഒരു വില്ലേജുണ്ട്, ഇവരെല്ലാം അറിഞ്ഞിട്ട് തന്നെ അതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ സർക്കാരിൻ്റെ ഭൂമി ചുമ്മ ഒരാൾക്ക് പോയി കയ്യേറിയാൽ അത് പട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇവർക്കൊക്കെ തടസ്സം ഇല്ലെങ്കിൽ ഈ അരിക്കൊമ്പൻ്റെ അതാണ് മെയിൻ, അതാണ് കാര്യം. രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും അവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരു കാവലായിരുന്നു. വേറെ എന്താണ് അരിക്കൊമ്പനെ കുറിച്ച് ചേട്ടന് പറയാനുള്ളത്? വേറെ ഞാൻ അരിക്കൊമ്പൻ്റെ ഫ്രണ്ടിൽ 3-4 പ്രാവശ്യം അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ്. ഞാൻ 2-വീലറുമായിട്ട് എനിക്ക് ഞാനവിടെ താമസിക്കുന്ന സമയത്ത് രാത്രിയും പകലും ഇനി ഞാനും വൈഫും ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും ആനയുടെ ഫ്രണ്ടിൽ പോയി പെട്ടതാണ് ബൈക്കും കൊണ്ട്. പക്ഷേ അവൻ ഞങ്ങളെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വരെ ചിന്നക്കനാലിൽ ഒരു കാട്ടാന പോലും മനുഷ്യനെ തേടി പിടിച്ച് കൊന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. ആനയുടെ ഫ്രണ്ടിൽ പോയി പെട്ടുപോയി അബദ്ധത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അല്ലെ ആന ഉപദ്രവിച്ചാൽ മാത്രമേ ആന തിരിച്ചു വരുവിക്കുള്ളൂ. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം. മറക്കില്ല ഒരിക്കലും സർക്കാരേ മറക്കില്ല ഒരിക്കലും സർക്കാരേ കൊല കൊല്ല
ഒന്നിച്ച് ഒരു സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്, ഈ സമര പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നവർക്ക് ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കും. കാരണം സ്വന്തമായിട്ടൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല, സ്വന്തമായിട്ടൊരു ആനുകൂല്യത്തിന് വേണ്ടിയിട്ടല്ല, നിരപരാധിയായാലും മൃഗത്തിനെ രക്ഷിക്കണം, അതിന് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കയ്യേറ്റക്കാർക്ക് അരിക്കൊമ്പൻ എന്നും ഭീഷണിയായിരുന്നു. അതുകൊണ്ട് അതിനെ ഒഴിവാക്കേണ്ടത് കയ്യേറ്റക്കാരുടെ ആവശ്യമായിരുന്നു. ആ കയ്യേറ്റക്കാരുടെ ആവശ്യപ്രകാരമാണ് സർക്കാർ വഴങ്ങിക്കൊണ്ട് അതിനെ മാറ്റാനുള്ള തീരുമാനമെടുത്തത്. അത് വളരെ ആസൂത്രിതമായ നീക്കം തന്നെയാണ്. ഒരാനയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണ മുമ്പ് പല കാര്യങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, റീലൊക്കേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ നടപടിയല്ല, റീലൊക്കേഷൻ അല്ല. അതേപോലെ ക്യാപ്ചറിംഗ് അല്ല, അത് ക്യാപ്റ്റിവിറ്റിയിൽ ബന്ദിയാക്കുക എന്നുള്ളതല്ല അതിന്റെ ആദ്യത്തെ മാർഗം. ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് റേഡിയോ കോളർ ചെയ്ത് എവിടെയാണോ ആന നിൽക്കുന്നത് ആ ആനയെ അവിടെ തന്നെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ ചിന്നക്കനാലിൽ ആനയെ റേഡിയോ കോളർ ഇട്ട് നിർത്തിയിട്ടില്ല, കിന്നക്കനാലിൽ അതിനെ താമസിപ്പിച്ചില്ല. അതിനെ ആദ്യം തന്നെ അതിദാരുണമായ രീതിയിൽ നിരീക്ഷിക്കേണ്ടി വരും. ആറ് മയക്കുവെടി വെച്ചുകൊണ്ട് അതിന്റെ ആരോഗ്യസ്ഥിതി പോലും കണക്കിലാക്കാതെ ആറ് മയക്കുവെടികൾ വെച്ചുകൊണ്ട് ലോറിയിൽ കയറ്റി പിടിആറിൽ കൊണ്ടുവിടുകയാണ് ചെയ്തത്. പെരിയാറ്റ രാജയായ അരിക്കൊമ്പനെ നീതി കിട്ടണം, അരിക്കൊമ്പനെ ചിന്നക്കനാലിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ അരിക്കൊമ്പനാന ഇന്നവർ ഒരാളെ കൊന്ന ചരിത്രമോ കൊന്നതിന് തെളിവുകളോ അരിക്കട കുത്തി പൊളിച്ചതിൻ്റെ ചരിത്രമൊന്നുമില്ല. ഇന്നവരെ അങ്ങനെ ഒരു തെളിവുകളില്ല. ഇന്ന് 14-15 പേരെ കൊന്ന നമ്മുടെ പൂരങ്ങളിലെ നായകനായി തെച്ചുകൂട്ടവ് രാമേന്ദ്രൻ ഇന്നും ജനങ്ങളുടെ ഇടയിൽ വിലസാണ്. അപ്പോൾ അരിക്കൊമ്പനില്ലാത്ത വേർതിരിവ് എന്തിനാണ് തെച്ചുകൂട്ടവ് രാമേന്ദ്രന് വേണ്ടത്? എല്ലാ ആനകൾക്കും ഒരേ ആനകളല്ലേ? എല്ലാ ആനകളാണ്, രാമേന്ദ്രനും കാട്ടിൽ വസിച്ച് തന്നെയാ ജീവിച്ചു തന്നെയാ. അവര് കാലങ്ങളെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് എന്തായാലും അരിക്കൊമ്പനെ കിട്ടാത്ത ഇതൊന്നും രാമേന്ദ്രനും വേണ്ട. എന്നുവെച്ചാൽ ഇവനും 14 പേരെ കൊന്നതിന്റെ തെളിവുകളുണ്ട്, അത് വെച്ച് ഇവനെ നാട് കടത്തണം. തെച്ചിക്കോട്ടായിരുന്നു അരിക്കൊമ്പന് തെളിവില്ല. ആള് അരിക്കൊമ്പന് ഒരാളും കൊന്നിട്ടില്ല. ചിന്നക്കനാലില് അരിക്കൊമ്പന് മാത്രല്ല കൊമ്പും തുമ്പ് കഴിയും, ബാക്കിയുള്ള എല്ലാ ആനക്കുണ്ട്. മച്ചാമാരെ, ഒരു ആനയോട് ഇത്രയധികം സ്നേഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നൊക്കെ ഉള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അരിക്കൊമ്പനെ ഇത്രത്തോളം ആളുകൾ സ്നേഹിക്കണുള്ളത് ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോയില് ഞങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രായക്കാരും അത് കണ്ടില്ലേ, എല്ലാ പ്രായക്കാരും ഉണ്ട്, ചെറിയ പിള്ളേരും ഉണ്ട്, പ്രായമുള്ളവരും ഉണ്ട്, എല്ലാ യങ്സ്റ്റേഴ്സും എല്ലാരും ഒരുപോലെ അരിക്കൊമ്പന് വേണ്ടി പ്രതിഷേധിക്കണേ. നമുക്കൊന്നും അറിയാൻ പാടുന്നത് ഇവിടെ ഒന്നുമ്പോഴല്ല അതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാവണം. വാവാ സുരേഷ് ചേട്ടൻ ഇവിടെ കളക്ടറേറ്റ് ഇടുക്കി കളക്ടറേറ്റിന്റെ മുമ്പിൽ പ്രതിഷേധിക്കണുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ ഇത്രക്ക് അധികം ആളുകൾ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഒരേ മനസ്സോടെ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനക്ക് വേണ്ടി വന്നിരുന്നുണ്ട്. ട്രാവലറും ജീപ്പും അതുപോലെ തന്നെ കാറുകളൊക്കെ ആയിട്ട് ഒരുപാട് വാഹനങ്ങളിലാണ് ഇവർ എത്തിയേക്കുന്നത്. അപ്പൊ ഇത് നിസ്സാര പ്രതിഷേധം തന്നെട്ടാ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കേരള ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും അരിക്കൊമ്പനെ തിരിച്ച് അവന്റെ നാടായ ചിന്നക്കനാലിലേക്ക് എത്തിക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം.
അപ്പം അച്ഛന്മാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് വെണ്ണല വ്ലോഗ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്കണം കൂടി ഇടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ട. അപ്പം എൻ്റെ എല്ലാ അരിക്കൊമ്പൻ സ്നേഹികൾക്കും ഊ